തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മികച്ച വിജയം. 19-ൽ 9 സീറ്റ് എൽ ഡി എഫ് നേടി. ഇതിൽ രണ്ടിടത്ത് ബി ജെ പി നിന്നും ഒരിടത്ത് യു ഡി എഫിൽ നിന്നും പൂഞ്ഞാറിൽ നിന്ന് പി സി ജോർജിന്റെ പാർട്ടിയിൽ നിന്നും സീറ്റുകൾ പിടിച്ചെടുക്കുകയായിരുന്നു. നിലവിൽ 9 സീറ്റുകളായിരുന്നു എൽ ഡി എഫിന് ഉണ്ടായിരുന്നത്. യു ഡി എഫിന് 9 സീറ്റുണ്ട്. ഇതിൽ 3 സീറ്റ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിച്ച സീറ്റുകളാണ്. 2020-ൽ എൽ ഡി എഫ് ഒരു വോട്ടിനും 4 വോട്ടിനും ഭൂരിപക്ഷത്തിന് ജയിച്ച രണ്ട് വാർഡുകൾ ഈ പിടിച്ചെടുത്ത കൂട്ടത്തിലുണ്ട്. ബി ജെ പിക്ക് നിലവിലുണ്ടായത് 2 സീറ്റും പോയി. രണ്ടിടത്തും എൽ ഡി എഫ് ആണ് ജയിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലിക്കിടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തിരുവനന്തപുരം ഇൻഫ്രാ പാർക്കിലുണ്ടായ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ മരിച്ചുപോയ ട്രസ്റ്റി ഓഫീസർ ജെ എസ് രഞ്ജിത്തിന്റെ കുടുംബത്തിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാനും തീരുമാനമായി. 4 വർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. രാജ്യത്താകെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 8% കുറവുണ്ടായെന്ന് കേന്ദ്ര സർക്കാർ സർവേ. മുസ്ലിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം പോകാത്ത രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തിയ 2021-22 അഖിലേന്ത്യാ ഉന്നത വിദ്യാഭ്യാസ സർവേ വെളിപ്പെടുത്തി. കേരളത്തിൽ 43% മുസ്ലിങ്ങളും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സർവേ റിപ്പോർട്ട് ഉദ്ധരിച്ചത് ഹിന്ദു റിപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ സർക്കാരിന്റെ ലക്ഷ്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മസ്കറ്റ് മോഡൽ സംഘടിപ്പിച്ച അനുഭവ സദസ് ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൗജന്യ ചികിത്സാ പദ്ധതികളുടെ രോഗികൾക്ക് അവരുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള ചികിത്സാ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സർക്കാരിന് കഴിയും. ഓരോ വർഷവും വളരെയധികം പേർക്കാണ് അധികമായി സൗജന്യ ചികിത്സ ലഭ്യമാക്കി വരുന്നത്. 2019-20 5 ലക്ഷത്തിൽ താഴെയായിരുന്നെങ്കിൽ 2022-23 6.45 ലക്ഷത്തോളം പേർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കി. കോവിഡ് വൈറസ് ചൈനയിലെ ലബോറട്ടറിയിൽ നിന്ന് ചോർന്നാകാമെന്ന സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ചൈനയുടെ മുൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ മേധാവി പ്രൊഫസർ ജോർജ് ഗാവു. കോവിഡിന്റെ ഉത്ഭവത്തെ ചൊല്ലി ചൈനയ്ക്കെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ. കിഴക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 ഫലസ്തീൻ പോരാളികൾ കൊല്ലപ്പെട്ടു. 10 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. സിറിയയുടെ അതിർത്തിക്കടുത്തുള്ള ലെബനൻ പട്ടണമായ ഹുസയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ ജനറൽ കാർഡ് സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കമാൻഡ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം മലയൻകീഴ് ഗവൺമെന്റ് വി എച്ച് എസിൽ രാവിലെ 10-ന് നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങ് കൈത്തി വിദ്യാസ്ഥാനം വഴി എല്ലാ സ്കൂളുകളും തത്സമയം പ്രദർശിപ്പിക്കും. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പിനിരയായ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വയനാട് കളക്ടറും പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി 15 ദിവസത്തിനകം സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുന നിർദ്ദേശം നൽകി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനും കുടുംബത്തിനും 2 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് സിബിഐ കോടതി. കസ്റ്റംസ് കോഴിക്കോട് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ ടി ആർ വിജയനും ഭാര്യയ്ക്കും 3 മക്കൾക്കുമാണ് കൊച്ചിയിലെ സിബിഐ കോടതി 2 വർഷം കഠിന തടവും 2.5 കോടി രൂപ പിഴയും വിധിച്ചത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയതിന്റെ പേരാണ് ഉദ്യോഗസ്ഥനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം സിബിഐ കേസെടുത്തിരിക്കുന്നത്. ജനേകം ഓൺലൈൻ മോഡൽ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.